Hi guys, in the video, like a larkum soda, a larum soka irikin and the wishes again, young little soga and irikinota. Up in the video, no cave in the Ningle Lenjo Kelling and preparing under in the dinner preparation garnica. But she dinner in the chora to South Hamanga chorum and Valendakana. Young leperum and the limpalagara, avil the items a kemavaka carnival, but shamla fresh item, eperon dakanato. Let avile on daki which it white angan hericatilla. In the lap on daki gadgather and kista. Up a salad young langane and the Luarikin Kadikina, or is Nadam, Chorwaka. Pinata those in the chore under Tita, would chicken angle veilin as the food veilin, and then veilin the Varti Karikuatan. Up a don't day in the Vaitanavaka, Chor in Daka and there. She had a notice of Chor and Daka Burn. Pathin in the Garivanum and the Jarshi non veg on the Idipilla, Ella Finishai, Pinacochi, Idichaka Thor and Idipund. I'd be an air theatre and a Kanatra and Dokoto. Upon other Korshi Dipunda, Pin and the Vecum and the Ashipan and the Kipper and the Mang Idipunda, Korshi Kunji Dipunda, Chiri Rashamudi in Kiripunda. Upon them can then Dakam Adi, Kunjumanga. Young Dona Terrikar and a checklang and a car special item, La Kunjumanga and Dakan, young and a Kunjumanga at the Undakitilla, Kana Kunjumanga. ഇണ്ടാക്കണെങ്കില് கரெക്റ്റ് ആയിട്ട് നമ്മൾ തത്ത ചുണ്ട മാങ്ങയാണെങ്കിൽ അതിന്റെ கரெക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇവിടെ തത്ത ചുണ്ട മാങ്ങയൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ കിട്ടിയ ഒരു മാങ്ങ അത് തത്ത ചുണ്ടനൊന്നല്ല മൂവാണ്ട മാങ്ങയാണ് തോന്നുന്നു എനിക്ക് മാങ്ങയുടെ ഒരുപാട് അറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും തത്ത ചുണ്ടനല്ലെന്ന് അറിയാം അപ്പ ആ മാങ്ങ വെച്ചിട്ട് ഇണ്ടാക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ആയിരിക്കും ഇണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഇണ്ടാക്കുന്ന കണ്ട ഒരു ഐഡിയ ഉണ്ട് ഞാൻ അന്ന് കുംഭവർണ്ണിക്കൊക്കെ പോയപ്പോഴേ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് പക്ഷെ അത് ഒരുപാട് ഞാൻ ഡീറ്റെയിൽ കാണിച്ചിട്ടില്ല ജസ്റ്റ് പറയുന്നതേ ഉള്ളായിരുന്നു ഞാൻ വെച്ചു അതും പിന്നെ തോരനിടുപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ കാണിച്ച് ഇന്നത്തെ ഡിന്നർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളെയും കൂടെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെന്ത് മാങ്ങയാണെന്നും അറിയത്തില്ല കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ചെറിയ രണ്ട് മാങ്ങയാട്ടോ എടുത്തത് അപ്പൊ നമ്മളിവിടെയൊക്കെ അത്ര ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വളരെ കുറവാണ് കേട്ടോ കിട്ടുന്നത് അതിലൊരെണ്ണം ഈ ചെറുതായിട്ട് പഴുത്തും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം എപ്പോഴും തത്തച്ചുണ്ട മാങ്ങ എടുക്കാൻ ശ്രമിക്കുക പിന്നെ പഴുത്ത മാങ്ങ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം മാങ്ങ ഈ സൈസിലൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് തൊലിയും കളയണം കേട്ടോ എന്നിട്ട് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇടണം പുളിയൊന്നും ഇറങ്ങാനാണ് കേട്ടോ അപ്പം നമ്മളിത് ബാക്കിയൊക്കെ സെറ്റാക്കുന്ന ആ ടൈം മാത്രം മതി മാങ്ങ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ മുരിങ്ങിക്കയും കൂടി ഇട്ടിട്ടാണ് കുഞ്ചുമാങ്ങ വെക്കുന്നത് ചിലവർ ഇടത്തില്ല കേട്ടോ അപ്പോൾ മുരിങ്ങിക്ക ഞാൻ ഒരു ചെറിയ കഷ്ണം മുരിങ്ങിക്ക കേട്ടോ രണ്ടായിട്ട് മുറിച്ചിട്ട് അത് മുരിങ്ങിക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചെറിയ ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഈ കുഞ്ചുമാങ്ങയൊക്കെ കുറച്ചേരം ഇരുന്ന് തരുമ്പോഴാട്ടോ ടേസ്റ്റ് കൂടുന്നത് ഞങ്ങളത് പിറ്റേ ദിവസം കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്ന് ഉണ്ടാക്കിയതിനേക്കാളും ടേസ്റ്റ് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ മുരിക്ക വേവുന്ന ഗ്യാപ്പിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ചോറ് അത്യാവശ്യം വേവ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു വിസിലടിച്ച് അത് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമുക്ക് കൊഞ്ച് വൃത്തിയാക്കി എടുക്കാം ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന അത്രയും കൊഞ്ചല്ല കേട്ടോ അതിൽ ഇച്ചിരി കൂടെ പിന്നീട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ആദ്യം എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഉണ്ടെന്ന് തോന്നി പിന്നീട് അത് ക്ലീൻ ചെയ്ത് വന്നപ്പോൾ കുറച്ചായപ്പോൾ പിന്നീട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പം കൊഞ്ച് കഴുകിയെടുക്കും മൂന്നാല് തവണയെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ചെറുതായിട്ട് മണ്ണൊക്കെ കാണും എന്നിട്ട് തലയും വാലും കളഞ്ഞെടുക്കുക എൻ്റെ ഇത് ചിലതിനൊക്കെ വാലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഉള്ളതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് എൻ്റെ അമ്മയൊക്കെ മുറത്തിനകത്തോട്ട് ഇട്ടിട്ട് ചിരട്ടയുടെ ബാക്ക് വെച്ച് ഇങ്ങനെ ചെയ്തിട്ട് അത് പാറ്റി കളയുന്ന കാണാം അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഒരു വലിയൊരു അഞ്ചാറ് സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് എത്രയാണ് ക്വാണ്ടിറ്റി എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ തിരുമ്മി മേടിക്കുന്നത് അപ്പോൾ അത്രയും തേങ്ങയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്തിലേക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്യുക ഈ ചെറിയ മുളകുണ്ടല്ലോ നമ്മുടെ കാന്താരി മുളക് അത് കിട്ടുകയാണെങ്കിൽ അതൊന്നുകൂടെ നല്ലതായിരിക്കും കേട്ടോ പിന്നെ കുറച്ച് കൊച്ചുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്തിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഇച്ചിരി മഞ്ഞപ്പൊടി വലിയൊരു സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിന് നേരെ പകുതി മാത്രം മല്ലിപ്പൊടി ഇടാവുള്ളൂ കേട്ടോ മല്ലിപ്പൊടി ഒരുപാട് കൂടണ്ട ഈ സമയത്ത് വേണമെങ്കിൽ ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം ഞാൻ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചതച്ചെടുക്കുക അപ്പോഴത്തേക്ക് മാങ്ങയുടെ പുളിയൊക്കെ ഇറങ്ങി കാണും എന്നിട്ട് മാങ്ങ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് മാങ്ങയിൽ നിന്ന് വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പും അതുപോലെ കൊഞ്ചും എല്ലാം കൂടി ഇടുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക ലേശം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മിയെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക അപ്പോൾ കൊഞ്ച് ഞാൻ കുറച്ചും കൂടെ കൂടുതലിടുന്നുണ്ട് കേട്ടോ കൊഞ്ച് മാങ്ങയാകുമ്പോൾ കൊഞ്ചിൻ്റെ ഫ്ലേവർ കൂടുതൽ നിൽക്കണം അപ്പോൾ ഞാൻ കൊഞ്ച് പിന്നീട് എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയ്ക്ക എല്ലാം വേവായിട്ടുണ്ടായിരുന്നു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഈ ആ അരപ്പ് അതിനകത്തിലേക്ക് ഇട്ടിട്ട്
എല്ലാം കൂടെ അടച്ചു വെച്ച് ലേശം വെള്ളവും കൂടി ഒഴിക്കണം. അപ്പോൾ ചട്ടിയിൽ ഉണ്ടാക്കുന്നവർ പൊടിക്ക് വെള്ളം കൂടുതൽ ഒഴിക്കണം, കാരണം ചട്ടിയിൽ ഇരുന്ന് വറ്റും. ഇതെന്ന് പറഞ്ഞാൽ അങ്ങ് ലിക്വിഡായിട്ടും അല്ല, എന്നാൽ തീരെ അങ്ങ് ഡ്രൈ ആയിട്ടും അല്ല, ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം കാണും. അങ്ങനെ ഒരു രീതിയിലാട്ടോ ഇത് എടുക്കേണ്ടത്. ചിലവരിത് തോരൻ പോലെയും വെക്കാറുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് വെക്കുന്നത്. സംഭവം അടിപൊളി സാധനം കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ട് ഉണക്കക്കൊഞ്ച് കൂട്ടി തുടങ്ങിയതുകൊണ്ട് ഞാൻ ഇപ്പം കൂട്ടാറുണ്ട് കൊഞ്ച് മാങ്ങ. അപ്പോഴത്തേക്ക് ഏട്ടൻ പോയി മീൻ മേടിച്ചുകൊണ്ട് വന്ന്, മീൻ അങ്ങ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോഴത്തേക്ക് ഏട്ടൻ മീൻ വേണമെന്ന് പറഞ്ഞ് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഇത് നൈസർ എന്ന് പറഞ്ഞൊരു മീനും പിന്നെ നമ്മുടെ സദമത്തി ആട്ടോ. അപ്പോൾ നൈസർ എന്ന് പറഞ്ഞാൽ മീൻ നല്ല ടേസ്റ്റാണ് പൊരിക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരു നൈസറും പിന്നെ രണ്ട് ചെറിയ കഷ്ണം മത്തിയും കൂടെ വറക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ വെള്ളം ഒഴിച്ച് ഫ്രീസറിൽ കയറുന്നുണ്ട്. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ കൊഞ്ചുമാങ്ങ പകുതി വേവായപ്പോൾ ഞാൻ അതിലേക്ക് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവാപ്പൊടി ഇടാൻ മറക്കല്ലോ കേട്ടോ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അരപ്പരയ്ക്കുമ്പോൾ അപ്പം ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ വേണേലും ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി പൊത്തി വെച്ച് പിന്നെ വെള്ളം കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം തീരെ പറ്റിപ്പോകണ്ട. പിന്നെ ചട്ടി ആയതുകൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെക്കുക. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൊഞ്ചുമാങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ ഇതിനകത്തിലേക്ക് ലേശം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പണ്ട് ഞാൻ ഈ കൊഞ്ച് കൂട്ടത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ എൻ്റെ അമ്മ കൊഞ്ചിടുന്നതിന് മുമ്പ് മാങ്ങയും ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് വേവിച്ചിട്ട് പിന്നീട് കൊഞ്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയും ചെയ്യുന്നത്. അപ്പം എനിക്ക് ആ കൊഞ്ചിടാത്തതായിരുന്നു തരുന്നത്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ട് കൊഞ്ചൊക്കെ കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ മീൻ വറക്കാനിട്ട് ഞാൻ മാരിനേഷൻ കാണിക്കാത്ത ഒന്നുമില്ല, മഞ്ഞപ്പൊടി മുളക് പൊടിയും കുരുമുളകും ഉപ്പും മാത്രമേ ഉള്ളൂ കേട്ടോ. വെച്ച് വെള്ളവും കൂടെ ചാലിച്ച് പുരട്ടിയെടുത്താൽ എന്നിട്ട് ഒരു കുറച്ചൊരു 10-15 മിനിറ്റ് വെച്ചിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മത്തിയുടെ പീസും പിന്നെ ഒരു നൈസർ എന്ന് പറഞ്ഞ മീനും ആട്ടോ. ഈ വലുത് നൈസറ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എന്ന് ഏട്ടൻ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം മേടിക്കുക. അപ്പോൾ ഇതേ നമ്മുടെ കുഞ്ചുമാങ്ങ ചെട്ടുളങ്ങര കരട കുഞ്ചുമാങ്ങ. ചെട്ടുളങ്ങര നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കേട്ടോ കുഞ്ചുമാങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ദേ അവിടെ മീനും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇടിച്ചക്ക തോരനും ഉണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മോരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് എൻ്റെ പ്ലേറ്റിൽ മീനില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഡിന്നർ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ കൊഞ്ചുമാങ്ങ കഴിക്കാത്തവർ ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.